നമസ്കാരം. യുവമോർച്ച നേതാവിന്റെ കൊലപാതകത്തിന് പിന്നാലെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ച മംഗളൂരുവിൽ വീണ്ടും കൊലപാതകം. പുത്തൂർ സൂറത്കല്ലിൽ യുവാവിനെ അജ്ഞാത സംഘം വെട്ടിക്കൊലപ്പെടുത്തി. സൂറത്കൽ മംഗലപ്പെട്ട് സ്വദേശി ഫാസിലാണ് കൊല്ലപ്പെട്ടത്. രാത്രി 8:30ഓടെ കടയ്ക്ക് മുന്നിലായിരുന്നു സംഭവം. ഹുണ്ടായി കാറിലെത്തിയ നാലംഗ സംഘമാണ് ഫാസിലിനെ ആക്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഫാസിലിന്റെ കടയുടെ മുന്നിൽ വെച്ചാണ് അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൂട്ടുകാരന്റെ കടയിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു അജ്ഞാത സംഘം യുവാവിനെ ആക്രമിച്ചത്. മങ്കി ക്യാപ്പ് ധരിച്ചെത്തിയവരാണ് കൊലപാതകം നടത്തിയത്. ഫാസിലിനെ വെട്ടിവീഴ്ത്തിയ സംഘം കടയും ആക്രമിച്ചു. ഈ സമയം കടയിൽ ഉണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും അക്രമി സംഘം ഇവരെ മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ രക്ഷപ്പെട്ടതെന്നാണ് വിവരം. സംഭവസ്ഥലത്ത് നിന്നും ഉടനെ ഫാസിലിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു. ഫാസിൽ SDPI പ്രവർത്തകനായിരുന്നുവെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും സൂചനകളുണ്ട്. പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാറിന്റെ കൊലപാതകത്തെ തുടർന്ന് മംഗളൂരുവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും വ്യാപകമായി പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ ഇന്ന് പ്രവീണിന്റെ വീട് സന്ദർശിച്ച് ബംഗളൂരുവിലേക്ക് മടങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെയാണ് സൂറത്കല്ലിലെ ഞെട്ടിക്കുന്ന കൊലപാതകം. സുള്ളിയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരിയുടെ കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ സാക്കിർ, മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കേരള അതിർത്തിയായ ബെള്ളാരയിൽ നിന്നാണ് ഇരുവരും അറസ്റ്റിലായത്. കർണാടകത്തിലെ ഹസൻ സ്വദേശിയാണ് സാക്കിർ. സാക്കിറിനെതിരെ നേരത്തെയും കേസുകളുണ്ട്. സംഭവത്തിൽ 15 പേരെ ചോദ്യം ചെയ്തതായി ദക്ഷിണ കന്നഡ SP അറിയിച്ചു. പ്രവീൺ നെട്ടാരിയുടെ കൊലപാതകികൾ എത്തിയെന്ന് സംശയിക്കുന്ന ബൈക്ക് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. കേരള രജിസ്ട്രേഷൻ ബൈക്കാണ് കസ്റ്റഡിയിലെടുത്തത്. കേരള രജിസ്ട്രേഷൻ ബൈക്കുകളിലാണ് പ്രതികൾ എത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ കേരളത്തിലെത്തി അന്വേഷണം നടത്തും. അന്വേഷണത്തിൽ സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് മംഗളൂരു SP കാസർഗോഡ് SPയുമായി സംസാരിച്ചു. സഹായം ഉറപ്പു നൽകണമെന്ന് കർണാടക DGP കേരള DGPയോട് ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്.